എത്ര നേരം നിന്നെ ഞാൻ വിളിച്ചു കൂടുന്നു. എത്ര നേരം ഇങ്ങനെ വിളി കേൾക്കാൻ തുടങ്ങിയിട്ട്? എന്താടാ പരിപാടി? ഞാനകത്ത് അമ്മേനെ സഹായിച്ചോണ്ടിരിക്കുന്നതിന്. ഓ, അമ്മേനെ സഹായിക്കുന്ന നല്ല മോൻ, എന്റെ അച്ഛന്റെ മോൻ തന്നെടാ നീ. ആട്ടെ, അമ്മ എന്താ അത്ത് പരിപാടി? അമ്മ ഭക്ഷണം കഴിക്കുന്നതിന്. അപ്പൊ ഭക്ഷണം കഴിച്ചോണ്ടാ നിന്റെ ഈ സഹായം? എടാ മോനെ, ഇങ്ങോട്ടോ. ഞാൻ ആരാ? അച്ഛേ. എന്റെ അച്ഛനാരാ? അച്ഛാച്ഛേ. എന്റെ അച്ഛന്റെ അച്ഛനാരാ? ഗോഡ് ഫാദർ. ഈ അച്ഛനും അച്ചാച്ചനും ഈ ഗോഡ് ഫാദർ ഒക്കെ പാരമ്പര്യമായി ചെയ്തു വരുന്ന തൊഴിൽ എന്താടാ? ബ്രോക്കർ പണി. എന്ത് ബ്രോക്കർ? കല്യാണ ബ്രോക്കർ. കല്യാണ ബ്രോക്കർ. എടാ ഈ കല്യാണ ബ്രോക്കർ, കല്യാണ ബ്രോക്കർ എന്ന് പറഞ്ഞാ ചില്ലറ പണിയൊന്നും അല്ലടാ, നല്ലോണം കാശ് മറിയുന്ന പരിപാടിയാ. അച്ഛന്റെ ഒരു മോഹം എന്താണെന്ന് വെച്ചാല്, അച്ഛന്റെ കാല ശേഷം മോൻ ഈ പണി അങ്ങോട്ട് ചെയ്യണം. അച്ഛൻ മരിക്കുമല്ലേ? അറമ്പറ്റുന്ന വാക്കൊന്നും പറയല്ല. നമ്മള് പാരമ്പര്യമായി ചെയ്തു വരുന്ന ജോലിയാണല്ലോ. അപ്പൊ അച്ഛന്റെ കാലശേഷം മോൻ ചെയ്യണം. അച്ഛനൊരു മോഹം. അല്ല, ചനക്കീനെ പറ്റി വലിയ വിവരമൊന്നും ഇല്ല. എടാ ഇതിന് പ്രത്യേകിച്ച് വിവരമൊന്നും വേണ്ട. അതനക്ക് തോന്നിന് അച്ഛനെടുക്കുമ്പോ ഇതിന് വിവരം വേണ്ടിവരില്ല. അച്ഛനിട്ട് നീ ഇങ്ങനെ ഊതല്ലേ. എടാ മോനെ, ഇതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ എനിക്കറിയോ? ഒരു പെണ്ണിന് ഇപ്പൊ ഒരു ചക്കനെ വേണം. ഇത് വണ്ണോ ആണോ? എന്റെ മോനെ, എനിക്ക് പറ്റിയ ഒരു ചെക്കനോ പെണ്ണോ ഇതിനകത്തില്ല. ഇല്ല. അത് അച്ഛനെങ്ങനെ പെണ്ണിനെ കിട്ടിയേ? അതിന്റെ അമ്മക്കൊരു അബദ്ധം പറ്റിപ്പോയത്. അത് പോട്ടെ, നീ ഇത് കേക്ക്. അതായത് ഒരു പെണ്ണിന് ഇപ്പൊ ഒരു ചെക്കനെ വേണം. എന്താ വേണ്ട? നമ്മള് ഈ ചെക്കനെ കുറിച്ച് പെണ്ണിന്റെ വീട്ടുകാരോട് ഇങ്ങനെ പോകഴ്ത്തി 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 അങ്ങോട്ട് പറയാ. അത് ശരി. നേരെ തിരിച്ചിട്ട് ചെക്കനെ പെണ്ണിനെ വേണ്ടെങ്കിലും വേണ്ടേ? മനസ്സിലായല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ന് തന്നെ അങ്ങ് തുടങ്ങിക്കളെ അതിന്റെ ഉദ്ഘാടനം. നമ്മള് നാനോട്ടില്ലേ, നാനോട്ടിന്റെ ചക്കന് വേണ്ടിട്ട് ഒരു പെണ്ണിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ നീ ഒന്ന് വന്നിട്ട് പുകഴ്ത്തി 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 എന്ത് ഞാൻ എന്ത് പറഞ്ഞാൽ നീ അങ്ങ് പോകത്തി പറഞ്ഞാ മതി. അങ്ങനെ നീ പഠിക്കേ. ഒരു കാര്യം ചെയ്യാം, നീ വാട ഇന്ന് തന്നെ ശരിയാക്കി. ഇതാണ് ഞാൻ പറഞ്ഞ വീട്. ഈ ചോന്ന പെയിന്റിന് വൈറ്റ് വാഷ് ചെയ്തിട്ട് നല്ല രസമുണ്ടല്ലേ? അതെങ്ങനെയാണ് ചോന്ന പെയിന്റിന് വൈറ്റ് വാഷ് ചെയ്യാ? ഇവിടെ വൈറ്റ് വാഷ് ചെയ്യാന്ന് വെള്ളടിക്കല്ലേ. അപ്പൊ ഈ വെള്ളടിക്കുന്നതിന് വൈറ്റ് വാഷ് ചെയ്യാന്ന് പറയാ? വെള്ളടിക്കുന്നതിനല്ല, വെള്ളയടിക്കുക, കുമ്മായം പൂച്ചു. ഒരു കാര്യം ചെയ്യും. പിന്നെ ആദ്യമായിട്ട് നിന്നോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ നമ്മൾ അവിടെയുള്ള ആൾക്കാരെ വളരെ ബഹുമാനപൂർവ്വം വേണം അഭിസംബോധന ചെയ്യാം. നീ അയാളൊന്ന് ബഹുമാനപൂർവ്വം വിളിച്ചാൽ കക്ഷി അകത്തുണ്ട് ഒന്നും കൂടി വിളിക്ക്, കേട്ടിട്ടുണ്ടാവില്ല. ബഹുമാനത്തോടെ അതല്ല. നാനോട്ടാ, ഭാര്യയും മക്കളും എല്ലാം ഉണ്ടല്ലോ. നമ്മളെ കൾച്ചർ അങ്ങനെയാ വേണ്ടത്. അത് പറഞ്ഞാ പോരെ. ഓവറായിട്ട് ഇതാരെയും വന്നിരിക്കുന്നത്. എടാ, തന്നോട് ഒരു കാര്യം പറഞ്ഞ കൊറേ കാലമായല്ലോ. താനൊരു വഴിക്ക് കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു 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 ആരോപണം ഇങ്ങോട്ട് വരികയല്ലോ. തന്നോടൊക്കെ എന്ത് വിശ്വസിച്ചാലും കല്യാണ കാര്യം പറയാ. എങ്ങനെയാണ് താനും താനോടൊന്നും മിണ്ടാത്തത്? ഇതൊക്കെ കൂടെ ഒരു കൊരങ്ങൻ. ഇതെന്റെ അച്ഛനാ. എടോ, ഞാനൊരു പെണ്ണിന്റെ കാര്യം പറഞ്ഞല്ലോ എന്റെ മോന് വേണ്ടിട്ട്. എന്തായി? അല്ല നാനോട്ടെ, നല്ല ഒന്നാം തരം ഒരു പെണ്ണിനെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടോ? അടിപൊളി പെണ്ണല്ലേ? ഞാൻ പറഞ്ഞോളൂ. അങ്ങനെ വെച്ചാല് പെണ്ണ് എന്ന് പറഞ്ഞാൽ തറവാട് മാത്രം നിങ്ങൾ കണ്ടാ മതി. തറവാട് എന്ന് പറയുമ്പോ എന്താ തറവാട്? ഏക്കറ കണക്കിനല്ലേ സ്വത്ത്. കാണാനുണ്ട് സ്വത്തുക്കള്. ഒരു കാര്യം ചെയ്യ്, നമുക്ക് ഇത് തന്നെ ഉറപ്പിക്കാം. അതെന്താ സ്വത്ത് മാത്രം മതി നിങ്ങക്ക്? അതുപോലെ പോരെ പോരെ. പെണ്ണല്ലേ നമുക്ക് വേണ്ടത്? പെണ്ണിനെ കുറിച്ചാന്ന് പ്രധാനമായിട്ടും പറയാല്ലോ. പെണ്ണിന്റെ ഒരു മുഖം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞോളൂ. എന്ന് പറ പെണ്ണിന്റെ മുഖം ഉണ്ടല്ലോ. എന്ത് നല്ല മുഖം! എന്ത് ജമ്മു കാശ്മീർ ഓറഞ്ചിന്റെ നിറ പെണ്ണിന്റെ മുഖം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് തന്നെ ഉറപ്പിക്കാം. നല്ലൊരു മുഹൂർത്തം കുറിച്ച് കല്യാണം നടത്താം. നാനോട്ടാ തീർന്നിട്ടില്ല. പെണ്ണിന്റെ ഒരു ചിരി, ആ ചിരി നിങ്ങൾ കാണണം. ഞാൻ പറഞ്ഞു പറ പൊണ്ണിന്റെ ചിരിയുണ്ടല്ലോ. പഠിക്കട്ടെ. എന്തിനോടെ ഇത് ഞാൻ ഊഹിക്കുന്നത്? ഈ പത്ത് ട്യൂബിലേറ്റ് ഒന്നിച്ച് കത്തി വെച്ച പ്രകാശ പെണ്ണ് ചിരിച്ചാല് രാത്രി പവർ കിട്ടാൻ സമയത്ത് ഇടവേളയിൽ കൂടി ആൾക്കാർക്ക്
ഇടയ്ക്ക് നടന്നു പോവാൻ പെണ്ണിങ്ങനെ ചിരിച്ചു പിടിക്കല്ലേ. ഈ പെണ്ണെന്നെ താനിങ്ങോട്ട് പറഞ്ഞാ മതി, നമുക്ക് എപ്പോഴും അങ്ങോട്ട് പോകണം, ഈ കല്യാണം എപ്പോ നടത്തും താനൊന്ന് പറഞ്ഞാ മതി. താനുമായിട്ടാ തീർന്നിട്ടില്ല പെണ്ണിന്റെ ഒരു മുടി, അതാ നിങ്ങൾ കാണേണ്ടത്. ഞാൻ പറഞ്ഞോളൂ, ഇത് തന്നെ പറയടാ. മുടിന്റെ കാര്യത്തിൽ ഓൾ ഉണ്ണിയാർച്ച എന്റെ അമ്മയമ്മേന്റെ മരുവോളായിട്ടുണ്ട്. കിടക്കല്ലേ മുടി നിലത്ത്, പെണ്ണ് കോളേജ് വിട്ട് വന്ന മുടിക്കെട്ട് പെണ്ണ് താങ്ങണ്ടി വരൂല. അച്ഛനും ആങ്ങളെയും കൂടി ഇങ്ങനെ എടുത്ത് നടക്കല്ലേ പിന്നാലെ. ചിലപ്പോ ഇങ്ങോട്ട് പാടോ, നമുക്ക് എപ്പോഴൊന്ന് പറയും, നമുക്ക് അങ്ങ് പോയി കല്യാണം നടത്തി കഴിഞ്ഞ അതിൽ നിന്ന് വെച്ച് താമസിപ്പിക്കണ്ടല്ലോ. പറയുമ്പോ പറയണല്ലോട്ടോ, പറയുമ്പോ നമ്മള് ഇത് ഈ കല്യാണത്തിനൊരു പ്രശ്നേ അല്ല, എന്നാലും നമ്മള് പറയണല്ലോ. എന്താന്നറിയില്ല, ഒരു ചെറിയ ആരിലോ പേടിപ്പിച്ചെന്നോ പീഡിപ്പിച്ചെന്നോ പേപ്പറിലൊരു ചെറിയ ന്യൂസ് വന്നിരുന്ന ചെറിയൊരു, ഞാൻ പറഞ്ഞോളൂ എന്നാ അത് ചെറിയ പീഡനോ എമ്മാതിരി വലിയ പീഡനേനു. അത് 10-40 ആൾക്കാർ ഒന്നിച്ചല്ലേ പീഡിപ്പിച്ച്, 10-40 സ്ഥലത്തു നിന്ന്. അത് മാത്രം പേപ്പറിലെ ഫോട്ടോ ഒന്നും പറയണ്ട. ഇതൊക്കെ കഴിഞ്ഞിട്ട് പൊണ്ണൊരു വരവുണ്ട്, സഹാറ മരുഭൂമിന്ന് ഒട്ടകം വരും പോലെയല്ലേ വരും. രണ്ട് ഒന്ന് മൂന്നാണ്, നാലാണ്, അല്ലോ ഒന്നും പാട്ട് പാടി പാടി മരിച്ചാട്ടാ ഈ ഒരു ബ്രോക്കറെ പണി ഒന്ന് നിന്നെ പഠിപ്പിക്കും. വേറെ ചെറിയ 50 rupees സാധനം മറച്ചു വെക്കുക, മറച്ചു വെക്കുക. അല്ലേ വൈശാഖ 300 rupees വെക്കുന്നത്? ഈ ബ്രോക്കറെ പണി ഒന്ന് എന്നെ പഠിപ്പിച്ച അത് പഠിപ്പിച്ചിരുന്ന പ്രശ്നം നമുക്ക് ഒന്നുമില്ല. പരിചയല്ലേ നീ എന്തിനാ അങ്ങനെയെല്ലാം പേടിക്കുന്നു? പോലീസിന്റെ മുമ്പിലാണടാ മൂത്രയിക്കുന്നത്. നിന്നെ കണ്ടിട്ട് ഒരു കള്ള ലക്ഷണം ഉണ്ടടാ. കർണാടക ബസിന്റെ കണ്ടക്ടർ പോലീസുകാരനോടാ നിന്റെ കളി. ഏകദേശം ആയിട്ടാ ആസ്പത്രി കൊണ്ടുപോയി. പോലീസുകാർ
വീട്ടുകാരനോട് വേണ്ടാത്ത വർത്താനം പറയണ്ടട്ടാ. എവിടെയാണോ നിന്റെ വീട്? ഇവന്റെ വീട്ടിന്റെ ഇപ്പറോ. നിന്റെ വീടാ? ഓന്റെ വീട്ടിന്റെ ഇപ്പറോ. നിങ്ങൾ രണ്ടാളും വീടിനോടാ? അപ്പറോ ഇപ്പറോ. ഈ അപ്പറോ ഇപ്പറോ എന്ന് എവിടെയാടാ? ഒരു വയലിന്റെ നടുക്ക്. വയൽ എവിടെയാ? വീടിന് ചുറ്റും. രണ്ടാളും നിന്റെ പ്രശ്നമാണല്ലോ. ഞാൻ അങ്ങോട്ട് മാറിക്കും. നീ എസ് ചെയ്യാണ്ടറാ? നീ അങ്ങോട്ട് മാറിക്കടാ. അങ്ങോട്ട് മാറിക്കടാ. എന്താണ് എന്റെ പേര്? എന്റെ പേര് അല്ല, നിങ്ങളെ പേര്? പേര് ചോദിക്കാനാ? നീ ആരുടെ കൊന്നടെ പേര്? എന്റെ പേര് അലി. ബാപ്പാന്റെ പേര്? മമ്മാലി. സല ബംഗാലി. ബംഗാലി എന്താണ് നിന്റെ പണി? ഞാൻ ബ്രോക്കർ അല്ലേ. എന്ത് ബ്രോക്കർ? ഇവിടെയല്ല കമ്പനി സ്ഥലം കച്ചവടാക്കുന്ന ഞാനല്ലേ. ആണോ? പോലീസ് സ്റ്റേഷൻ കച്ചവടാക്കണ. പോലീസ് സ്റ്റേഷൻ കച്ചവടാക്കണ? മുട്ടുകാലി കയറ്റി ഞാൻ, എന്റെ സ്വഭാവം ഇല്ല. എന്താണ് നിന്റെ ബാപ്പാന്റെ പണി? ഞാൻ ബാപ്പ തീർച്ചമില്ല. ഏത് തീർച്ചമില്ല? ഇത് കല്ലായി. അനക്കത്ര വിശ്വാസം ഒന്നും പോരാട്ടെ. പണ്ട് അവിടെ ജനറേറ്റർ ആയിരുന്നു വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ജനറേറ്റർ തന്നെയാ? ജനറേറ്റർ ഉണ്ടോന്ന് അറിയില്ല, മുമ്പ് ഒരു അപ്പുറൈറ്റർ ഉണ്ട്. ഭയങ്കര കോമഡി അല്ലേടാ ദീപം നോക്കുമ്പോ. അവനെങ്കിലും ഇടടാ. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാടാ. എന്താടാ നിനക്കൊരു വല്ലാത്തൊരു വിഷമം പോലെ. ഒന്നുമില്ല. എന്താടാ എന്താടാ നിന്റെ പേര്? എന്ത് മുട്ടി? മൂത്രയ്ക്കാൻ മുട്ടി. അതല്ലടാ പേര് പറയടാ. പേര് മമ്മൂട്ടി. സിനിമ നടന്ന കണ്ടാ തോന്നുന്നുണ്ടോ? എല്ലാവരും പറയൂ അങ്ങനെ തന്നെയാണ്. അത് ഹൈറ്റല്ലേ നിനക്ക്? സത്യം പറയടാ. പേരെന്താടാ? മമ്മൂട്ടി. ബാപ്പാന്റെ പേരോ? അയമ്മൂട്ടി. തലേതാ? അത് കല്ലുമുട്ടി. കല്ലെടുത്ത് മുട്ടി പോകുന്നില്ല. എന്താടാ നിന്റെ പണി? എന്റെ പണിയാ? എന്റെ പണിക്ക് മാപ്പിള പാട്ട് പാടി നടക്കല്ല. മാപ്പിള പാട്ട് പാടാനാ? ആ നിർത്തിക്കൂ. നിന്റെ കോലം കാണുമ്പോ ആരും ഒന്ന് നിർത്തിച്ചു പോവൂ. ആട്ടെ നിനക്ക് എത്ര വയസ്സായി? ഏകദേശം പറയടാ. ഏകദേശം എത്രയും തോന്നുന്നു? നീ പറയടാ എന്റെ വയസ്സ്. വയസ്സ് 30. നിനക്കാ 30? നിന്നെ കണ്ടിട്ടൊരു 40 വയസ്സുണ്ടല്ലോ. അല്ലടാ 30 മുട്ടിയെല്ലാം കംപ്ലീറ്റ് നടത്തില്ലടാ. നിനക്ക് മേക്കപ്പ് ഇല്ലേ? വയസ്സ് 30. അപ്പൊ ഇപ്പൊ 30 തന്നെ. അതൊന്നല്ല, നിന്നെ കണ്ടൊരു 40 വയസ്സുണ്ട്. അല്ല 40. വയസ്സ് തൊട്ട് കളിച്ചാൽ ഞാൻ തെറ്റും കേട്ടോ. ഞാൻ 40 അല്ലേ? ഒരു 35 ഉറപ്പിച്ചാണ്. ഒരുത്തിനും കൂടി വരാന്ന് പറഞ്ഞില്ല, ഇവനെ കാണുന്നില്ലല്ലോ. ഹലോ ടെസ്റ്റിംഗ്, ഹലോ ഹലോ ടെസ്റ്റിംഗ്, ഹലോ ഹലോ ഞാനും കഥാപ്രസംഗത്തിന് വായിക്കാൻ വന്നു. ഹലോ 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 എന്താണ് പറയുന്നത്? ചെക്ക് കഴിഞ്ഞ പിന്നെ ഡ്രാഫ്റ്റ് അല്ലേ? അയ്യോ എനിക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. അലോചോ 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 എന്താ ആലോചിക്കണ്ടേ? ഈ കാതിക്ക് എന്തിട്ടാ വരാതെ ഒന്ന് ആലോചിച്ചോ. അയാൾ വരികയല്ല. നമുക്ക് കുറച്ച് മിമിക്രി അവതരിപ്പിക്കല്ലേ? നമസ്കാരം, ഞാനാണ് കാതികൻ. മനസ്സിലായല്ലോ. അല്ല രണ്ടാളോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഒരാളെവിടെ? അല്ല ഇതെന്താ ഒരു കുർത്തയും ഒരു ജീൻസും മാത്രം ഇങ്ങനെ വെറുതെ നോക്കിട്ടിരിക്കുന്നു. നീ ഇങ്ങനെ ഇടക്കിടക്ക് ചിരിച്ചു നിക്കണം, എന്നാ മാത്രമേ മറ്റുള്ള ജനങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. വേണ്ടാത്ത പരിപാടിക്ക് ഒറ്റ ഒന്നും നിക്കണം. ഞാൻ ആദ്യം പറഞ്ഞേക്കാം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മിമിക്സ് പറയടല്ല ഇത്. ഇത് കഥാപ്രസംഗം. ഞാനാണ് കാതകൻ, അല്ല കാതികൻ. ഞാൻ കഥ പറയും, പാട്ട് പാടും, അതിനനുസരിച്ച് നിങ്ങൾ വായിച്ചാ മതി. മനസ്സിലായല്ലോ. പിന്നെ തുടങ്ങല്ലേ. സഹൃദയ വന്നോട്ടെ, നന്നായിട്ട് വന്നോട്ടെ കേട്ടോ. ഇടക്കിടക്ക് വന്നോട്ടെ. സഹൃദയോ എന്താ സംഭവം? ഇടക്കിടക്ക് വരുമെന്ന കഥന്റെ ആവശ്യം ഇല്ലടോ. സാധാരണ കോഡ് ഇടുക, അങ്ങനെ വേണ്ട. ആവശ്യത്തിന് മാത്രം വന്നോ. മനസ്സിലായല്ലോ. സഹൃദയ എന്റെ കഥ ഇത് ആരംഭിക്കുക. എന്റെ കഥ ഇതാ ആരംഭിക്കുകയെ.
എന്റെ കഥയിതാ തുടങ്ങിയായി, എന്റെ കഥയിതാ തുടങ്ങുകയായി. എന്റെ പ്രീതി തന്നെ എന്നെ മനസ്സിലായില്ല, എന്നെ തീരെ മനസ്സിലായില്ല. കഥിക നല്ല കലാകാരൻ അല്ല ഞാൻ, കഥിയൻ കണ്ണൻ. നിന്നോട് ആരാണോ പാട്ട് പാടാൻ പറഞ്ഞു, എടാ പാട്ട് പാടാനും കഥ പറയാനും ഞാനിവിടെ ഒരുത്തരുണ്ട്, ഞാൻ പാടിക്കോളും പറഞ്ഞോളും. മേലുണ്ടാവരുത്, മനസ്സിലല്ല, ഒന്ന് പറഞ്ഞു കൊടുത്തേക്കോ. സഹൃദയ എന്റെ കഥയുടെ പേര് മറ്റൊന്നുമില്ല, എന്റെ കഥയുടെ പേരാണ് സിമ്പിൾ. ആ സാധാരണ പേര് പറഞ്ഞല്ല അടിക്ക. അതെ, നിങ്ങളെ പറഞ്ഞ എന്റെ കഥയുടെ പേര് മറ്റൊന്നുമല്ല. എന്റെ കഥയുടെ പേര് മറ്റൊന്നുമല്ല, എന്റെ കഥയുടെ പേരാണ്. ഇനിയിപ്പോ അതന്നെ എന്റെ കഥയുടെ പേര്. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ബംഗാൾ, ജപ്പാൻ, ജർമ്മനി, ഇറ്റലി. നിർത്തടാ, സംഭവം എന്താ? അവൻ കുറെ നാല് ആന്ധ്രയിൽ ലോട്ടറി വിൽപ്പനയായിരുന്നു. ഈ ഇടക്കിടക്ക് നിരോധിച്ചോണ്ട് ഇടക്ക് മിമിക്രിക്ക് വന്നതാ. മോനെ, നീ ഉദ്ദേശിക്കുന്ന പരിപാടി ഇല്ലാട്ടോ, ഇത് ഞാൻ കഥ പറയുന്നേ. സഹൃദയല്ലേ, കേരളത്തിന്റെ ഉത്സവമാണല്ലോ പൊന്നോണം. നമുക്കറിയാം നമ്മുടെ ഈ പൊന്നോണ നാളിൽ നമ്മുടെ മഹാനായ മഹാബലി ചക്രവർത്തി എല്ലാ വർഷവും പാതാളത്തിൽ നിന്നും കേരളത്തിലേക്ക് വരാറുണ്ട്. ഇത്തവണയും നമ്മുടെ മഹാനായ മഹാബലി ചക്രവർത്തി അതാ പാതാളത്തിൽ നിന്നും അതിശീഘ്രം കേരളത്തിലേക്ക് വരികയാണ്. പക്ഷെ ഇത്തവണ നമ്മുടെ മഹാബലി ചക്രവർത്തിക്ക് ഒരു അബദ്ധം പറ്റി. അദ്ദേഹം എത്തിപ്പെട്ടത് സാക്ഷാൽ ക്രൂരന നിന്ദനുമായ വീരപ്പൻ വസിക്കുന്ന കർണാടക കാട്ടിലായിരുന്നു. എങ്ങും അന്ധകാരം. ആ അന്ധകാരത്തിന്റെ കൂരിരുട്ടിൽ ഇടവും വലവും ഹിംസ്ര ജന്തുക്കൾ ഏതാണ്ട് ഇതുപോലെ നിന്നിരുന്ന ആ കാട്ടിൽ മഹാബലി ചക്രവർത്തി ആ രാത്രി എങ്ങനെ കഴിച്ചുകൂട്ടി, യാതൊന്നും സംഭവിച്ചില്ല. പിറ്റേന്ന് കാലത്ത് സുപ്രഭാതം പൊട്ടിവിരുന്നു. സുപ്രഭാതം പൊട്ടിവിടരുന്നു. മോനെ, ഇതെന്താ തൃശ്ശൂര് പൂരം? ഞാൻ ഉദ്ദേശിച്ച മിമിക്രിക്കാരാകുമ്പോൾ സുപ്രഭാതം എന്നെല്ലാം പറയുമ്പോൾ ഒരു പരിപാടിയില്ലേ? അതാ വേണ്ടേ. മതി 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 മതി, സമയമില്ല, മതി, ഇവിടെ തുടങ്ങിയിട്ടില്ല ഇവിടെ. മുത്തടാ, മതി. അതാ അങ്ങോട്ട് നോക്കൂ, നീ എവിടെ പോനെ? നിങ്ങളെ പറഞ്ഞ അങ്ങോട്ട് നോക്കാൻ. അത് ഞാൻ ഓഡിയൻസിനോട് പറഞ്ഞല്ലേ. എന്നൊരു കാര്യം, നീ ഓഡിയൻസിനെ അങ്ങോട്ട് നോക്കൂ. യെസ്. അങ്ങകലേ ഒരു മനോഹരമായ ഗ്രാമം നിങ്ങൾ കാണുന്നില്ലേ? ആ ഗ്രാമത്തിൽ അതാ ഒരു തിലകക്കുറി എന്ന വണ്ണം ഒരു കൊച്ചുകുടിൽ. ആ കൊച്ചുകുടലിൽ തൊട്ടപ്പുറത്തതാ പൊട്ടിച്ചിരിച്ചുകൊണ്ട് കള കളമെഴുകുന്ന ഒരു കൊച്ചരു. നല്ല മിമിക്രിക്കാര്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുടലിനും അരുവിക്കും അപ്പുറത്ത് അങ്ങകലെ അത് ആകാശത്ത് വെള്ള കീറി കഴിഞ്ഞു. കംപ്ലീറ്റ് കീറി തീർക്കണം. അതാ അങ്ങോട്ട് നോക്കൂ. അങ്ങകലെ ഒരു കൂട്ടം പാറകൾ നിങ്ങൾ കാണുന്നില്ലേ? കല്ല് വെച്ച നോണ. ആ പാറകളുടെ മുകളിൽ നിൽക്കുന്നു നമ്മുടെ കഥാനായകൻ സാക്ഷാൽ വീരപ്പൻ. വീരപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാറ ഏതാണ്, ചേട്ടൻ ഏതാണെന്ന് തിരിച്ചറിയാത്തതോ കറുത്തതാണ്, ഏതാണ്ട് ഇതുപോലെ ഉണ്ടാവും. വീരപ്പനെ കുറിച്ച് കവി പാട്ടത് എങ്ങനെയാണ്? പറയോ ചേട്ടനോ, പറയോ അപ്പനോ, പറയോ ചേട്ടനോ, പറ ചേട്ടനോ, പറയോ ചേട്ടനോ, പറയോ ചേട്ടനോ, പറയോ ചേട്ടനോ. നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ പാട്ട് ഞാൻ പാടിക്കോളൂ, മേലുണ്ടാവരുത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുടിലിന്റെ വാതിൽ അത് ആരോ പതുക്കെ തുറക്കുകയാണ്. ആ വാതിൽ തുറന്നുകൊണ്ട് അതാ ഒരു മധുര 35 കാരി അങ്ങനെ കുണുങ്ങി കുണുങ്ങിക്കൊണ്ട് വരികയാണ്. ആ നിർത്തി നിർത്തി മോനെ, നിന്റെ ഒരു 35 കാരി എന്ന് പറയുമ്പോ നിന്റെ കുണുങ്ങൾ കാണുമ്പോ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അത്ര ഗുണങ്ങളൊന്നും വേണ്ട. സഹൃദയരെ, അവളെ കുറിച്ച് പറയുകയാണെങ്കിൽ പടവലം പോലുള്ള മൂക്ക്. അതിനെങ്ങനെ പിടിച്ചു നീട്ടുന്നു? അത്ര നീട്ടില്ല, തുമ്പിക്കൈ പോലെ. സഹൃദയരെ, കവി പാടിയത് ഇങ്ങനെയാണ്: നവൽ പഴം തോൽക്കും കരിനീല കണ്ണുകൾ,
എന്റെ അമ്മായിയപ്പം തന്നു. കൊറേ നേരം നിന്നോട് ഞാൻ പറഞ്ഞു ലാസ്റ്റ് വാണിങ്ങ ലാസ്റ്റ് വാണിങ്ങ മേലുണ്ടാവരുത്. പല്ലന്ന് പോയിട്ടില്ലേ പോവും. സഹൃദയരെ, നമ്മുടെ കഥാനായകൻ കഥാനായികയെ കണ്ടു കഴിഞ്ഞു. ഇരുവരുടെയും മനസ്സിൽ പരസ്പരം ആരാധിക്കുന്ന വിഗ്രഹങ്ങളാണ് അവിടെ നിൽക്കുന്നത്. അവരുടെ മനസ്സിൽ പരസ്പരം കണ്ടുമുട്ടാൻ പെരുമ്പറ മുടങ്ങുകയാണ്. അങ്ങനെ സെപ്പറേറ്റ് അല്ല, രണ്ടും ഒന്നിച്ചിട്ടാണ്. അവന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞു. അവൾ അവനോട് ചോദിക്കുകയാണ്, ചേട്ടാ അനിയ ചേട്ടാ ചേട്ടൻ എന്നെ വിവാഹം കഴിക്കില്ലേ? സാധ്യമല്ല, എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ സാധ്യമല്ല. കാരണം ഞാൻ ഇങ്ങനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഒരുപാട് പേരെ കെട്ടിട്ടിരിക്കുന്നു പെണ്ണെ. സാധ്യമല്ല, സാധ്യമല്ല, സാധ്യമല്ല. എന്ത് അങ്ങേക്ക് എന്നെ വിവാഹം കഴിക്കാൻ സാധ്യമല്ലതോ? ആ വാക്കുകൾ കേട്ട് അപ്പെട്ടിടാവ് പൊട്ടിക്കരച്ചു പോയി. മനസ്സിലായി സഹൃദയരെ, അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാര ധാരയായി ഒഴുകുകയാണ്. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. മോനെ ഇവിടെ എന്താ ഉരുള് പൊട്ടലുണ്ടാ? ഞാൻ ഉദ്ദേശിച്ച ഈ കണ്ണുനീർ ഒഴുക്കുന്ന സൗണ്ടാണ് ഇപ്പൊ കേട്ടെ. സഹൃദയരെ, പെട്ടെന്ന് അവളെന്തോ തീരുമാനിച്ചുറച്ചു. അവളതാ അവളതാ മലമുകളിലേക്ക് അങ്ങ് ഓടിക്കയറി ആ മലമുകളിൽ നിന്നും എടുത്ത ഒരു ചാട്ടം. എന്ത് എന്താടോ, എന്ത് മിമിക്രിക്കാരാടോ ഇത്? ചേട്ടാ ഒരു സംഭവം പറയുമ്പോൾ, ഈ കഥാപ്രസംഗം കഥാപ്രസംഗം തന്നെ സംഭവം പറയാം. നിങ്ങൾക്കറിയോ എന്താ അറിയോ, കഥാപ്രസംഗം എന്ന് പറഞ്ഞാൽ പ്രസംഗത്തിൻ്റെ കൂടെ അഭിനയം വേണം. അപ്പൊ നിങ്ങൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കണം, എന്നാലല്ലേ ഓഡിയൻസിന് ഒരു മതി ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ആ പെൺകുട്ടി ഏതാ ആ മാല മുകളിലേക്ക് അങ്ങനെ ഓടിക്കയറിയാണ്. ഓടി ഓടി ഓടിക്കയറി മതി, ഓടിക്കയറി മലമുകളിൽ നിന്നും എടുത്തൊരു ചാട്ടം. രണ്ടു പ്രാവശ്യം ചാടിയിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന സാക്ഷാൽ ക്രൂരനും നിന്ദനുമായ വീരപ്പന്റെ മുന്നിലാണ് പിറ്റേന്ന് കാലത്ത് നമ്മുടെ മഹാനായ മഹാബലി ചക്രവർത്തി എത്തിപ്പെട്ടത്. വീരപ്പൻ മഹാബലിയോട് ചോദിക്കുകയാണ്, യാരടാ നീ? ഞാൻ ഇന്ന് നേരത്തെ തമിഴ് ഗിത്താരിസ്റ്റ് ഒന്നും ഉങ്ങൾക്ക് ഇടയാതെ ഇതെല്ലാം വായിക്കാൻ വീരപ്പനോട് മഹാബലി പറയാണ്, പാതാളത്തിൽ നിന്നും വന്നതാണേ കേരള നാട്ടിൻ്റെ മന്നനാണേ, കർണാടക കാട്ടിൽ പെട്ടുപോയി വീരപ്പൻ തൻ മുന്നിലാണു താനും. എന്റെ പൊന്നു വീരപ്പ, ഞാൻ കേരളത്തിലേക്ക് പോകുന്ന വഴി അറിയാതെ കർണാടക കാട്ടിൽ കുടുങ്ങി പോയതാണ്, എന്നെ ഒന്നും ചേരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹാനായ മഹാബലി ചക്രവർത്തി രക്ഷപ്പെടാൻ വേണ്ടി ചുറ്റും ഒന്ന് നോക്കി. ഒന്നും കാണാനില്ല. അതാ പെട്ടെന്നതാ തൊട്ടപ്പുറത്ത് ഒരു വലിയ വടി കിടക്കുന്നു. പിന്നെയൊന്നും ആലോചിച്ചില്ല മഹാബലി ചക്രവർത്തി, ആ വടി മെല്ലെ കുനിഞ്ഞെടുത്തു. വീരപ്പന്റെ തലയെ ലക്ഷ്യമാക്കി ആഞ്ചൊരടി. ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ വീരപ്പൻ ചത്തത്. ുള്ളവരെ സ്വാഗതം ചെയ്യാണ്. ടങ് ടീച്ചർ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യാണ്. ഞാനൊരു വാചകം പറയുമ്പോൾ വളരെ കൃത്യമായി സ്പഷ്ടമായി നിങ്ങൾക്ക് അത് 10 പ്രാവശ്യം പറയാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സുവർണ സമ്മാനം ലഭ്യമാണിത്. നിങ്ങൾക്ക് എവർക്കും കടന്നു വരാം ഈ ഒരു സുവർണ അവസരം പാഴാക്കാതെ. നിങ്ങൾ കടന്നു വരൂ. സുഹൃത്തേ, ക്യാമറമാനെ നീ പറഞ്ഞിട്ടുണ്ട് ഓർമ്മയുണ്ടല്ലോ, ആര് വന്ന് കണ്ടാലും അപ്പ കയറി പിടിച്ചോളാം, നിന്റെ പെർഫോമൻസ് തെളിയിക്കണം. നീ ഒരു താഴോട്ട് പിടിക്കുന്നു, നിന്നോട് ഞാൻ പറഞ്ഞിട്ടേ മുകളിലോട്ട് മാത്രം പിടിച്ചാൽ മതി. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്ന വാചകം നിങ്ങൾ വളരെ കൃത്യമായി സ്പഷ്ടമായും പറയുകയാണെങ്കിൽ ആർക്കായാലും ആ സ്പോട്ടിൽ ഞങ്ങളൊരു സ്വർണ സമ്മാനം ഇതാ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കടന്നു വരൂ, ആര് വേണമെങ്കിലും ആരായാലും കണ്ടു അപ്പ പിടിച്ചോളാം. മിന്നാളാന്ന് നോക്കേണ്ട കാര്യമില്ല, മനസ്സിലായില്ല? ആരും വരുന്നില്ല. പ്രിയമുള്ളവരെ, നോക്കി നിൽക്കാതെ കാത്തു നിൽക്കാതെ കടന്നു വരൂ, ഇതാ ഒരു സുവർണ സമ്മാനം. എന്ത് വൃത്തിയുള്ളത്? സോറി സാർ, ഞങ്ങളൊരു ടി വി പ്രോഗ്രാമിൽ നിന്ന് വരികയാണ്. അതെ അതെ, ഞങ്ങളുടെ ഒരു പുതിയ ലേറ്റസ്റ്റ് പ്രോഗ്രാമായ ടങ് ട്വിസ്റ്റർ എന്ന പ്രോഗ്രാമിൽ നിന്ന് വരികയാണ് ഞങ്ങൾ. ഞങ്ങള് ഒരു പുതിയ പ്രോഗ്രാമാണിത്. അതായത് ഞാനൊരു വാചകം പറയുമ്പോൾ ആ വാചകം നിങ്ങൾ വളരെ സ്പഷ്ടമായും കൃത്യമായും 10 പ്രാവശ്യം ആവർത്തിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്വർണ സമ്മാനം ലഭ്യമാണ്. അപ്പൊ നമ്മുടെ പല ടിവിയിലൊക്കെ വരും. ടിവിയിലൊക്കെ വരും. കുടുംബത്തിലൊക്കെ ഇരുന്ന് കാണാം. ഓ, കുടുംബത്തിലൊക്കെ ഇരുന്ന് കാണാം.
അപ്പൊ ഞാൻ ആ വാചകം വരട്ടെ. ഞാൻ ഈ വാചകം പറയുമ്പോൾ ആ വാചകം നിങ്ങൾ വളരെ കൃത്യമായി സ്പഷ്ടമായി പത്രവശ്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്വർണ്ണ സമ്മാനം ലഭ്യമാണ്. ഓക്കെ, ഇതാ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ. പറയാൻ പോണി ലോറി റാലി പോലൊരു ഒന്നുകൂടെ ലോറി റാലി പോലൊരു സൈക്കിൾ റാലി പോലെ ലോറി റാലി അതന്നെ സിമ്പിൾ അല്ലേ? സൈക്കിൾ റാലി പോലെ ലോറി റാലി, സൈക്കിൾ റാലി പോലെ ലോറി റാലി. ചേട്ടോ ചേട്ടോ, അതല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ച പറ്റിച്ചതാ പറ്റിച്ചു. ഈ ടി വിക്കാരെ കൂടി തോറ്റ എപ്പോ പറ്റിച്ചോണ്ടിരിക്കും. ഞാൻ വേറൊരു വാചകമാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇത് ഞാൻ പറഞ്ഞൊരു സാമ്പിൾ ആയിട്ട് സാമ്പിൾ എടാ, നീ എന്നിച്ചു വിടുന്നേ? നിന്നോട് ഞാൻ പറഞ്ഞ താഴോട്ട് പിടിക്കണ്ടെന്ന് തുടങ്ങല്ലേ? പറ്റിക്കല്ലോ. ഇല്ല പറ്റിക്കല്ല. അടുത്ത വാദം പറയാണ് കളകള മിളകുമ്പോൾ അലുമീഴും കൂടെ. സോറി സോറി, കളകള മിളകുമ്പോൾ അലുമീ കളകള മിളകുമ്പോ അരുവിയിൽ അലകളിൽ ഒരു കുളിൽ ഒരു പുള്ളകം. അല്ലേ, കളകള മിളകുമ്പോ അരുവിയിൽ അലകളിൽ ഒരു കുളിൽ ഒരു പുള്ളകം. കളകള മിളകുമ്പോ അരുവിയിൽ അലകളിൽ ഒരു കുളിൽ ഒരു പുള്ളകം. കളകള മിളകുമ്പോ അരുവിയിൽ അലകളിൽ കളകള മിളകുമ്പോ അരുവിയിൽ അലകളിൽ ഒരു കുളിൽ ഒരു പുള്ളകം. കളകള മിളകുമ്പോ അരുവിയിൽ അലകളിൽ ഒരു കുളിൽ ഒരു പുള്ളകം. കളകള മിളകുമ്പോ അരുവിയിൽ അലകളിൽ ഒരു കുളിൽ ഒരു പുള്ളകം. ഇവിടെ സമ്മാനം, ഇവിടെ സമ്മാനം എടുക്കാൻ ഇങ്ങോട്ട്. ബാക്കിയുള്ള കഷ്ടപ്പെട്ട് പറഞ്ഞാൽ സമ്മാനം എടുക്കോട്ട്. എനിക്ക് സമ്മാനം വേണോ? സമ്മാനം വേണോ? ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ പറഞ്ഞാൽ സമ്മാനം എടുക്ക്. എന്റെ ശരീരമൊക്കെ ഒന്ന് അനക്കിയിട്ട് ചിക്കൻ ബിരിയാണി കഴിച്ചില്ലേ? അത് മനസ്സിലായി മോനെ. അല്ല, നിങ്ങൾ എവിടെയായിരുന്നു? ആ ഞാൻ കണ്ണൂരാ. കണ്ണൂരാ? അതെ അതെ, കണ്ണൂരാ. അവിടെ ഒരു പള്ളി ഇല്ലേ? കണ്ണൂർ പള്ളി ഉണ്ടല്ലോ. പള്ളിന്റെ സൈഡിൽ ഒരു ഭണ്ണാര, കുറച്ചപ്പുറം അമ്പലം, അമ്പലത്തിന് മുമ്പിൽ ഗോപുരമൊക്കെ ആയിട്ട്. കണ്ണൂര് നല്ല പരിചയമാണല്ലേ? അതിന് വലിയ പരിചയമൊന്നും വേണ്ടല്ലോ. കേരളത്തിൽ എത്ര ജില്ല ഉണ്ട്, എല്ലാ സ്ഥലത്തും അമ്പലവും പള്ളിയൊക്കെ ഉള്ളത്. ഭയങ്കര വിറ്റ് കാല് കംപ്ലീറ്റ് ചാണകത്ത് കൊണ്ട് കുത്തിയില്ല മോനെ. ചാണകത്ത് കുത്തിയല്ലോ, ഇതാണ് ഷൂ. ഷൂ ഷൂ എന്ന് പറയും. ഇന്റർനാഷണൽ കമ്പനി. 1750 രൂപ ഈ സാധനത്തിന്. ഈ സാധനം കണ്ട, ഈ സാധനം കുഴപ്പമില്ലല്ലേ? ജനകോട്ടികളുടെ വിശ്വസ്ത സ്ഥാപനം. എല്ലാരും ഷൂ പുറത്തേക്ക് ഗോൾഡ് എടുക്കാൻ പോകുന്നു, ഞാനത് എടുത്ത് ഇട്ടിട്ട് പുറത്തേക്ക് വരുന്നു. അത്രേ ഉള്ളൂ. അമ്മാതിരി ഒരു അഹങ്കാരം നിനക്കില്ല കേട്ടാ. ഇത് കുഴപ്പമില്ലല്ലേ? നല്ല ഷർട്ടല്ല ഇതോ? ഇവിടെ ഈ സാധനം ഉണ്ടല്ലോ, വിവാൾഡിന്റെ ഷർട്ട്. വിവാൾഡി അതും സ്വന്തമായിട്ടില്ല. വിവാൾഡി എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ കമ്പനിയാണ്. കേട്ടിട്ടില്ലല്ലോ. ഇതിന് വില എത്ര ആണോ? 850 രൂപ ഒരു മാർക്കറ്റിൽ. 850 രൂപ ഒരു ഷർട്ടിനാ? അത് ശരി. ഇത് കണ്ട, ഇത് കുഴപ്പമില്ല, തർക്കമില്ലോ. എല്ലാരും ഷർട്ട് അയച്ചുവെച്ച് തകത്തേക്ക് തൊഴാൻ പോകുന്നു, ഞാൻ ആ സമയത്ത് അത് ഇട്ടിട്ട് പുറത്തേക്ക് എഴുതി. അമ്മയ്ക്കൊരു അഹങ്കാരം നിനക്കില്ല. എങ്ങനെ കല്യാണമൊക്കെ ആയാ? കല്യാണോ? ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് 10, 6, 7 മക്കളുണ്ടോ? എനക്ക് കഴിക്കാണ്ട് തന്നെ മക്കളുണ്ടല്ലോ. അത്ര കല്യാണം കഴിഞ്ഞിട്ടില്ലേ? ഇല്ല, ഇപ്പൊ എന്റെ പരിപാടിയിലാണ്. പുണ്യാണ് പോവാ? ആ ഇപ്പൊ നോക്കുന്നുണ്ട്. ഭയങ്കര വിറ്റല്ലേ. എന്താ സംഭവം? പെണ്ണ് കാണാ പോയോ മോനെ? അത് ഏത് ചായ കുടിക്കേ? ഇല്ലല്ലോ, പെണ്ണ് ചായ അയച്ചു വന്നില്ലേ? ഒന്ന്
പെണ്ണോട് പെണ്ണിയാണ് പോയാൽ ഇങ്ങനെ ചോദിക്കാ, പെണ്ണോട് ചോദിക്കണ്ടേ നീ എത്ര വരെ പഠിച്ചു, എന്താ നിന്റെ വീട്ടിലേക്ക് ആരൊക്കെ ഉണ്ട്, ഇതൊക്കെ ചോദിക്കണ്ടേ. അത് ചോദിച്ചു, അത് ഇതിന് ശേഷം ചോദിച്ചില്ലേ. ഞാൻ ചോദിച്ചു പെണ്ണിനോട് ചോദിച്ചു എത്ര വരെ പഠിച്ചിരുന്നു ചോദിച്ചു. അപ്പൊ അവളെന്ത് പറഞ്ഞു? ആ ഡിഗ്രിക്ക് പഠിച്ചിന് പക്ഷെ ഒരു പേപ്പർ കിട്ടിയില്ല. ഞാൻ ചോദിച്ചു ഡിഗ്രിക്ക് ഏത് പേപ്പറാ വേണ്ട, മാതൃഭൂമി വേണ്ട, മലയാളം വേണ്ട, ഇംഗ്ലീഷ് വേണ്ട, ഏത് വേണ്ടി ഞാൻ വായി കൊടുക്കൂലേ. ഡിഗ്രി കഴിഞ്ഞിട്ട് വേണ്ടേ എസ് എൽ സി പാസ് ആവേ. നല്ല ബി എ, ബി എ പ്രീ ഡിഗ്രി, പ്രീ ഡിഗ്രി എസ് എൽ സി ഡോ, എസ് എൽ സി എട്ടാം ക്ലാസ്, എട്ടാം ക്ലാസ് പോയില്ല. പിന്നെ മറവിച്ചിട്ട് ആടാ ഒരു ഫോട്ടോ, അതിന് ഫോട്ടോ ഉണ്ട്, ഒരു പട്ടാളക്കാരന്റെ ഫോട്ടോ. വീട്ടിൽ ഫോട്ടോ കാത്ത് ഞാൻ ഓളോട് ചോദിച്ചു അച്ഛന്റെ ഫോട്ടോ ആണ് തന്നത്. അപ്പൊ അവളെന്ത് പറഞ്ഞു? ഓള് പറഞ്ഞു അല്ലാതെ, ഞാൻ ചോദിച്ചു ആട്ടിന്റെ ഫോട്ടോ ആണ് ചോദിച്ചു. അട്ടൻജി അല്ല, അമ്മാവന്റെ ആയിരിക്കും. അതുമല്ല സുഭാഷ് ചന്ദ്രബോസ് മൂന്നാളെ ഫോട്ടോ ഒറ്റക്ക് നോക്കിട്ട് വേണേ. നീ ആരോട് ഈ വർത്താനം പറഞ്ഞത്? കണ്ണൂരിലെ ഫേമസ് ഗുണ്ടയായി ഗുണ്ടാ ഉണ്ടാന്ന് ഉണ്ട എല്ലടാ ഗുണ്ട അറിയവനാ. നീ ചോദിച്ചോക്കണ വണ്ടി കേട്ടെ, ഒനയം പേർത്ത് വിടില്ല. നീ ചോദിക്ക്, നിങ്ങള് ഗുണ്ടയാ? അതേപോലെ നിന്റെ പെങ്ങളെ ഒരുത്ത സൈറ്റടിച്ചിട്ടില്ലേ ഇന്നാള്? അതാ ഇവനാള് അറിയവനാ. ആ എന്റെ പെങ്ങളെ സൈറ്റ് അടിക്കാൻ ആ ഇവനാ ചോദിക്ക്. നിങ്ങൾ എന്റെ പെങ്ങളെ സൈറ്റ് അടിച്ചത്? നിങ്ങളെ പെങ്ങളെ ഞാൻ കണ്ണുണ്ട് ഇങ്ങനെ ഇങ്ങനെ നാല് പ്രാവശ്യം കാണിച്ചു. നിന്റെ പെങ്ങളെയും കൂടിട്ട് ഒരുത്ത സിനിമക്ക് പോയിട്ടില്ലേ? അത് ചങ്ങായിയാന്ന് ഇത് അറിയവനാ ഇവനാന്നത്. എന്റെ പെങ്ങളെയും കൂട്ടിട്ട്? ആ നീ ചോദിക്കേ. നിങ്ങൾ എന്റെ പെങ്ങളെയും കൂട്ടിട്ട് സിനിമക്ക് പോയിന്? ആ നിങ്ങളെ പെങ്ങളെയും കൂടി ഞാൻ സിനിമക്ക് പോയിട്ടില്ല. ഏത് സിനിമക്കേനു? പൊമ്മനും മക്കളും. നല്ല പടാ. മമ്മൂട്ടി നല്ല. മമ്മൂട്ടി കസറിട്ടില്ല, കസറി ഇങ്ങനെയാ ചോദിക്കണ്ടേ? ഓന്റെ മുഖത്ത് നോക്കിട്ട് അടിക്കണേ. അടി കൊടുക്ക്, അടിക്കട്ടെ. കൊടുത്തത് അടി കിട്ടിയ കൊടുക്ക്. തുള്ളി അടിക്കണ്ടേ? തുള്ളി അടി അടിക്കണ, അടിക്കണ അടി. നീ അടിക്ക, അടിക്കണ കൂടി അടിക്കണ, അടിക്കണ 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 അടി ഇടാ കൊടുക്ക്. ഇങ്ങനെ വന്ന്, ഇങ്ങനെ വന്ന്, ഇങ്ങനെ വന്ന്, ഇങ്ങനെ വേറെ ഇവന്റെ പെങ്ങളെയും കൂടി സിനിമക്ക് പോകുന്ന തനിക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? അതല്ല പോളി അല്ലെ കല്യാണം നിശ്ചയിച്ചു വെച്ചിട്ടുള്ളു, അതുകൊണ്ടോ? അല്ല നിങ്ങൾ കൂട്ടിക്കോ, അത് പ്രശ്നമില്ല. എന്താണെന്നറിയണം? അറിയണം, അറിഞ്ഞടങ്ങോളൂ. 25 എന്താണെന്ന് അറിയണം? 26 90 ഹലോ, ഹലോ, എക്സ്ക്യൂസ് മീ സർ, ഇവിടുന്ന് തലശ്ശേരിക്ക് ബസ് ഫെയർ എത്ര വരും? തലശ്ശേരി എന്നുള്ള സ്ഥലത്തേക്കല്ലേ? അതെ അതെ. ഇവിടുന്ന് ഏതാണ്ട് ഒരു 50 കിലോമീറ്റർ ഉണ്ടാവും. ഉണ്ടാവില്ല? ആ 50 കിലോമീറ്റർ. ബസ് ചാർജ് വേണം? ബസ് ചാർജ്, ബസ് ചാർജ്, ബസ് ചാർജ് ഏതാണ്ട് ഒരു 15 രൂപയ്ക്കാവും. 15 rupees. Only 15 rupees. ഓട്ടോയ്ക്ക് എത്രയോ? ഓട്ടോയ്ക്ക് ഇവിടുന്ന് പോവാണെങ്കിൽ ഏതാണ്ട് ഒരു 200 rupees കൊടുക്കേണ്ടി വരും. 200 rupees. ബൈ ചാൻസ് ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, രാത്രി ഇപ്പൊ ഒരു ഓട്ടോക്കാരൻ ഒരു പക്ഷേ കൂടെ വരാൻ സമ്മതിച്ചില്ല. ചിലപ്പോ അങ്ങനെ സംഭവിക്കും, ലോങ് ട്രിപ്പ് ഒക്കെ അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ടാക്സി പിടിച്ച് ഒരു കാർ പിടിച്ച് പോവുകയാണ്. ചേട്ടൻ പറഞ്ഞാലേ ഞാൻ പോകൂ.
മനസ്സിലായിട്ടില്ല. ചേട്ടനോട് പറഞ്ഞ എന്റെ ഒക്കെ കാര്യത്തിൽ പറഞ്ഞോ പറഞ്ഞു. ചേട്ടൻ പറ, ഞാൻ ബസ്സിന് പോണോ ഓട്ടോയ്ക്ക് പോണോ കാറ് പിടിച്ചു പോണോ? നീ എങ്ങനെയെങ്കിലും പോക്കണോ? ഞാൻ എന്നാവട്ടെ. എന്റെ പൊന്നിയേട്ടാ, ചേട്ടൻ എനിക്കൊരു 450 രൂപ എന്ന് സഹായിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഞാൻ കാറ് പിടിച്ചു പോകും. ഒരു 200 രൂപ എന്ന് സഹായിക്കുകയാണെങ്കിൽ ഞാൻ ഓട്ടോ പിടിച്ചു പോകും. ഒരു 15 രൂപയിൽ തരുവാണെങ്കിൽ ഞാൻ ബസ്സിന് അഡ്ജസ്റ്റ് ചെയ്തോളാം. പിച്ചയാണ് ചേട്ടാ, ഇക്കാലത്ത് ഇങ്ങനെ ഉണ്ടോടാ പിച്ച? ഓടാ. Remix Jugal Bandi.